അക്ഷയ പാത്ര റെസിപ്പീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബലിപ്പൂ കുറുക്ക്, പ്രസവരക്ഷയ്ക്കുള്ള രണ്ടാമത്തെ പച്ചിലക്കുറുക്ക്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ബലിപ്പൂ കാണിക്കുന്നത്. ചില സ്ഥലത്ത് പിണ്ണാക്കില അല്ലെങ്കിൽ ചെറുള എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബലിപ്പൂ കുറുക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തായെന്ന് നോക്കാം. ബലിപ്പൂ ഇലയെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി എടുക്കുന്നത് 150 ഗ്രാം കരുപ്പട്ടി പാണി കാച്ചിയതാണ്. 2 ടീസ്പൂൺ ചമ്പാ പച്ചരി എടുത്തു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് അരി കുതിർക്കണം. അരി ഒരുപാട് കൊടുക്കണ്ട കേട്ടോ, ഒരുപാട് കൊടുത്താൽ വണ്ണം വയ്ക്കും. മുക്കുറ്റിക്കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പച്ചരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ എടുക്കുന്നത് ചമ്പാവ് പച്ചരിയാണ്. 1/2 മുറി തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ അരിയും ഇലയും ഇടണം. അരയാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം. കുറ്റി കുറുക്കിയതുപോലെ തന്നെയാണ് ബലിപ്പൂവും കുറുക്കുന്നത്. ഇല മാത്രമേ മാറുന്നുള്ളൂ. അരച്ചെടുത്ത കൂട്ടിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൽ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കരിപ്പട്ടിപ്പാണിയും ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത കൂട്ടിനെ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മാക്സിമം തീ കുറച്ച് വെക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ബലിപ്പൂ കുറുക്ക് നല്ലതുപോലെ കുറുകി കുറുകി വരുന്നുണ്ട്. ബലിപ്പൂ കുറുക്ക് കൊടുക്കാനുള്ള വിധം 3 ദിവസം രാവിലെയും വൈകുന്നേരമാണ് കൊടുക്കേണ്ടത്. ഈ കൺസിസ്റ്റൻസി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബലിപ്പൂ കുറുക്ക് റെഡിയായിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. പ്രസവരക്ഷയ്ക്കുള്ള അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.